ഗ്രഹങ്ങളെല്ലാം ഉത്തമ സ്ഥാനത്താ. പ്രശ്നവശാൽ യാതൊരു ദോഷവും കാണുന്നില്ല. അങ്ങനെ പറയരുത് എന്റെ പൊന്നു പണിക്കരെ. ഇടുത്തി വീഴുന്ന പോലെ അല്ലേ ഓരോന്ന് വന്ന് വീഴുന്നത്. എല്ലാം നന്നായി വന്നാലും ദുഷ്ടശക്തികൾ വല്ല പ്രയോഗവും നടത്തിയിട്ടുണ്ടെങ്കിൽ അരിഷ്ടതകൾ വരാം. ഇനി ആ വഴി കൂടി ഒന്ന് നോക്കട്ടെ. ഓ പ്രശ്നമെച്ചോക്കേണ്ട യാതൊരു കാര്യമില്ല. സംഗതി എന്താണെന്ന് പിടികിട്ടി? എന്താണാവോ? ആ ഇവനാ പ്രശ്നം. കൂടോത്രത്തിന്റെ മൂർത്തിയാ, ഇരിക്കുന്നിടം മുടിയും. എന്താ ഗുരുവായൂരപ്പാ? നമ്പ്യാരുടെ വീട്ടിൽ ഇവൻ ഇരുന്നപ്പോൾ പ്രശ്നങ്ങൾ അവിടെയായിരുന്നു, ഇപ്പൊ അത് ഇവിടെയായി. ആട്ടെ, നിങ്ങളിത് സന്തോഷപൂർവ്വമാണോ സ്വീകരിച്ചത്? സമ്മാനമായിട്ട് തന്നതല്ലേ, സന്തോഷമായിട്ടല്ലാതെ സ്വീകരിക്കാൻ പറ്റുമോ? പരമദുഷ്ടൻ. ആ സന്തോഷത്തോടുകൂടി വാങ്ങിയത് കൊണ്ട് ബാധ ഈ കുടുംബത്തിലേക്ക് കുടിയേറിയത്. എല്ലാം ഒന്ന് വിശദമായിട്ട് പറയണ്ട ജോസിനെ, കേട്ടിട്ട് പേടിയാവുന്നു. പേടിക്കണ്ട, പരിഹാരം ഞാൻ തന്നെ പറഞ്ഞുതരാം. നമ്പ്യാരെ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഈ എണ്ണം കെട്ട സാധനം സമ്മാനമായി തന്നതിന്റെ ഉദ്ദേശം എനിക്കില്ല മനസ്സിലായത്. ശത്രുക്കളോട് പോലും ഈ ക്രൂരത കാണിക്കരുത്. സത്യം പറഞ്ഞാ എന്റെ പൊന്നു പിള്ളേച്ച, എനിക്കിത് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പക്ഷെ ജ്യോത്സ്യം പറഞ്ഞ് സത്യമാണോ എന്നറിയാൻ വേണ്ടി ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ. തനിക്കിത് പരീക്ഷിക്കാൻ ഈ നാട്ടിൽ എന്റെ മാത്രമേ കിട്ടിയല്ലോ. ഈ ലക്ഷണം കെട്ട സാധനം എന്റെ കുടുംബം കുട്ടിച്ചോടാക്കി. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. എടോ നിന്നേ, ഞാനൊന്ന് പറയട്ടെ. താനൊന്നും പറയട്ടാ. എടോ പിള്ളേച്ച, തന്റെ കയ്യിൽ നിന്ന് സന്തോഷപൂർവ്വം ആരെങ്കിലും പ്രതിമ മേടിച്ചാല് തന്റെ കുടുംബത്തിൽ നിന്ന് ഈ ബാധ ഒഴിഞ്ഞു പോകത്തുള്ളൂ. പ്രയോഗിക്കുന്നോട്ടെ, പക്ഷെ ബാധ ഒഴിഞ്ഞിട്ടില്ല. അത് ശരിയാണല്ലോ. എന്താ സന്തോഷപൂർവ്വം താനും അങ്ങോട്ട് വാങ്ങിയാട്ടെ. അയ്യോ, ഈ തിരുമോന്നാണ്ട് എങ്ങനെയാ എന്റെ പൊന്നു പിള്ളച്ച സന്തോഷത്തോടെ ഇത് വാങ്ങുന്നത്? അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും സ്വന്തം കുഴി കൊണ്ടുവോ? എന്റെ പൊന്നു നമ്പ്യാരെ, കുത്തുപാള എടുക്കാറായി. എന്റെ ബിസിനസ് ഒന്ന് പച്ച പിടിച്ചോട്ടെ, ഞാനിത് തിരിച്ചെടുത്തോളാം. തൽക്കാലം താനതൊന്ന് പിടിക്കേ. ആഹാ, എടോ ഇതിനെ പടിയടച്ച് പിന്നമ്പച്ച ശേഷമാണ് ഞാനൊന്ന് പച്ച പിടിച്ചത്. താൻ എന്നെ വെള്ളത്തിലാക്കരുത്. സുധർമ്മേ, അനിയത്തി, പൊന്നനിയത്തി, എന്നെ സ്വന്തം സഹോദരനെ പോലെ കരുതി ഇത് സന്തോഷമായിട്ട് അങ്ങോട്ട് സ്വീകരിച്ചാട്ട്. എന്റെ പൊന്നു പിള്ള സഹോദര, താൻ വിളക്കണം തള്ളാതെ ഒരു പ്രയോജനമില്ല. ഈ രഹസ്യം അറിയാൻ പാടാത്ത ആളുകൾ തലയെ കെട്ടിവെച്ച് ഈ വാഴ ഒഴിപ്പിച്ചോ. ഓ, താൻ അനുഭവിക്കൂടോ? പെരുന്നാൾ സമ്മാനമായി ഈ മൊട്ടത്തലയും കൂടോത്രത്തിനെ എനിക്ക് തന്ന തലയെ വെറുതെ വിടില്ല. നോക്കിക്കോ, നോക്കിക്കോ, നോക്കിക്കോ. പിറന്നാള് അടിയന്തരോ പെണ്ണമ്മ ഇപ്പൊ ഒന്നും വേണ്ടെന്ന് ഞാൻ അന്നേ വിശാലത്തിനോട് പറഞ്ഞതാ. ഇപ്പൊ അനുഭവിക്കല്ലേ? പാവം പിള്ള, കഷ്ടമായി പോയി. തുടർന്നേ, ജാതക പ്രകാരം പിള്ളേക്കുള്ള സമയം ഇപ്പോഴും ശരിയല്ല. ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് ഞാൻ പറയും. ഈ നൂറ്റാണ്ടിൽ ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും കളിയാക്കും. ഇത് കുറിച്ചും കൂടെ അത്രങ്ങല്ല. പ്ലീസ് മാൻഡ്രക്, വെരി നൈസ്. അയ്യോ, സ്നേഹപൂർവ്വം തുടങ്ങി മോളെ. വല്ല ഗന്ധർവനും ആണെങ്കിൽ നിന്റെ ശരീരത്തെ വേറും. ഗന്ധർവനും പിശാചൊക്കെ വെറും കെട്ടുകഥകളാണെന്നേ. യുക്തിവാദിയായ നാല് നമ്പ്യാർ പോലും ഇതിന്റെ മുമ്പിൽ തോറ്റു കുന്നൻപാൽ ഈശ്വര വിശ്വാസിയായി. ഓ, ഞാൻ നല്ലതുപോലെ ഓർക്കുന്നു വിശാലം, ഈ കുന്തലാട്ടം വാങ്ങിയ നിമിഷം നമ്മുടെ കാറിന്റെ മോൾ തേങ്ങാ വീണ് ചില്ലപ്പഴേ ഉടഞ്ഞു. അന്ന് തൊട്ട് തുടങ്ങിയതല്ലേ പ്രശ്നങ്ങളുടെ ഘോഷയാത്ര. അതിപ്പോ എല്ലാ കാലവും മനുഷ്യർ ഒരുപോലെ ഇരിക്കുവോ? നമ്മുടെ സമയദോഷം പ്രതിമാരെ തലേ കെട്ടിവെച്ചിട്ട് എന്താ കാര്യം? അതല്ലടി അച്ഛൻ പറയുന്നതിനും കാര്യമുണ്ട്. ഈശ്വരനുണ്ടെങ്കിൽ ദുഷ്ടശക്തികളും ഉണ്ട്. എന്തൊക്കെയായാലും ഇത് ബാധമേറിയ സാധനം തന്നെയാ. ഈ വർക്കത്ത് കെട്ടവന്റെ മോന്ത കണ്ടാൽ അറിയാം ഇവൻ കുഴപ്പക്കാരനാണെന്ന്. ഇത് മാറ്റേക്കൊന്നുമല്ല, ട്രാക്കുളയാ, ട്രാക്കുള. ഞാൻ പറഞ്ഞില്ലേ? സൗന്ദര്യത്തെ പറ്റി കുറ്റം പറഞ്ഞ ഏത് ചെകുത്താനും കോപിക്കും ഇപ്പൊ മനസ്സിലായല്ലോ. വെറുതെ മിണ്ടായിരുന്നു. ഇത് ചെകുത്താനും കുട്ടിച്ചത്തനൊന്നുമല്ല, ഭിത്തിയിലെ ആണി ഇളകി വീണതാ. ഇങ്ങനെ പോയാ നമ്മുടെ കുടുംബത്തിന്റെ ആണി അടുത്തറ ഇളകി ശ്മശാനം പോലെ ആകുമല്ലേ വിശാലം.